ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് ഒരു ഉള്ളി സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളി സാമ്പാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മുടെ സാമ്പാർ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് പരിപ്പെടുത്ത് നല്ല വൃത്തിയായി കഴുകി കുക്കറിയിലിട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഒന്ന് വേവിക്കാൻ വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത് വേവട്ടെ. ഇത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് സാമ്പാറിനുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഇതാ ഞാനിവിടെ ഒരു ചീന ചട്ടി അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു ചെറിയ കഷ്ണം കായം ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് വറുത്തെടുക്കണം. പിന്നെ ഇതിലോട്ട് കുറച്ച് ഉലുവയും കൂടി ഇട്ട് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. ഒരു കാൽ ടീസ്പൂൺ ഉലുവ കേട്ടോ. അപ്പോൾ നമ്മുടെ ഉലുവയും കായൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 4 വറ്റൽമുളക്, 2 പച്ചമുളക് അരിഞ്ഞത്, പിന്നെ ഒരു 5 കഷ്ണം കുഞ്ഞുള്ളി. കുഞ്ഞുള്ളി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി, ചേർത്തതെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു 4 അല്ലി വെളുത്തുള്ളിയാണ്. അപ്പോൾ നമുക്ക് അതും കൂടി ചേർത്ത് നമ്മുടെ ഈ എല്ലാ ചേരുവകളും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒന്ന് പച്ചപ്പ് മാറിയതിന് ശേഷം പിന്നെ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് നാളികേരമാണ്. അപ്പോൾ നമ്മളിതിലോട്ട് ഒരു പിടി നാളികേരമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമ്മുടെ നാളികേരം നന്നായി വറന്ന് വന്നതിന് ശേഷം നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് 1 വലിയ ടേബിൾ സ്പൂണോളമുള്ള സാമ്പാർ പൗഡറാണ്. അപ്പോൾ നമ്മുടെ സാമ്പാർ പൗഡർ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ പൊടിയൊക്കെ ഒന്ന് നന്നായിട്ട് വഴണ്ട് വരുന്നവരെ ഇളക്കിക്കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ നാളികേരത്തിൻ്റെ കൂട്ടിവിട തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തണുക്കാനായിട്ട് ഇവിടെ എടുത്തു വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അതൊന്ന് മിക്സിയിലിട്ട് നമുക്ക് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ നമ്മളിവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സാമ്പാർ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഇതാ ഞാനിവിടെ 1/4 കിലോ ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളി ഒക്കെ തൊലികളഞ്ഞ് കഴുകി നല്ല വൃത്തിയായി ഞാനിവിടെ ഒരു ചീനച്ചട്ടിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ സാമ്പാറിന് ആവശ്യമായ എരു എന്തോരാണോ അതിനനുസരിച്ചുള്ള മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ ടീസ്പൂണിൽ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യമായ ഉപ്പ്, പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം, നമ്മുടെ ഉള്ളി നന്നായിട്ട് വെന്ത് കിട്ടാനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചിട്ട് ഇതൊന്ന് അടുപ്പത്ത് വെച്ച് മൂടിയിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. അത് അത്യാവശ്യമൊന്നുമല്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉടച്ചു കൊടുത്താൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ കിടന്നോട്ടെ. അപ്പോൾ ഇവിടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ കുക്കറിയിൽ നന്നായിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പരിപ്പില്ലേ, അത് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ പരിപ്പും ഉള്ളിയുമൊക്കെ നന്നായിട്ട് ഇതിലൊന്ന് മിക്സായി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് പുളി ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ സാമ്പാറിന് എന്തോരാണോ ആവശ്യം അത്രയും പുളി നമുക്കൊന്ന് നമ്മുടെ വാളൻപുളി വെള്ളത്തിലിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ ഞാനത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരെയും പുളിക്ക് ആവശ്യമായിട്ടുള്ള വാളമ്പുളി എടുത്ത് വെള്ളത്തിലിട്ട് പിഴിഞ്ഞ് നമുക്കിതിലോട്ട് ചേർക്കാം കേട്ടോ. പിന്നെ ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പില്ലേ അതൊന്ന് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് ഇവിടെ കിടന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ സാമ്പാർ ഒന്ന് താളിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ എന്താ ഇവിടെ ഒരു ഇരുമ്പിൻ്റെ ചീന ചട്ടി എടുത്ത് അതിലാവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് നമ്മൾ ഉലുവയും പിന്നെ അതുപോലെ തന്നെ കടുകും ഇട്ടൊന്ന് നമുക്ക് പൊട്ടിച്ചെടുക്കണം. നമ്മുടെ കടുകും ഉലുവയൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലോട്ട് ഒരു 4 വറ്റൽമുളക് ചീന്തിയതും പിന്നെ കുറച്ച് കറിവേപ്പിലിട്ട് വഴറ്റിയതിന് ശേഷം നമ്മുടെ സാമ്പാറിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരെയും ബൈ.